നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും സർക്കാരിനെതിരെ, എന്നെ ഇരട്ടത്ത് നടത്തി ഇതൊന്നും ഇവിടെ ചെയ്യാന്ന് വിചാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ലില് അത് വെല്ലുവിളിയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ബില്ല് കൊണ്ടുവരുമല്ലോ ഗവർണർ അധികാരങ്ങൾ വെട്ടിക്കുറക്കാനുള്ള യൂണിവേഴ്സിറ്റി സംബന്ധിച്ച്, അത് ഒപ്പിടേണ്ട ഞാനാണെന്നുള്ള കാര്യം ഓർത്തോളം അദ്ദേഹം മുന്നറിയിപ്പ്. ഏതോ പത്രത്തില് ഒരു കാർട്ടൂണുണ്ട്, ഒപ്പിടേണ്ടത് ഞാനാ ഗവർണറുടെയും. പിന്നെ വളരെ രസകരമായ ഒരു കാർട്ടൂണ്, ഇന്ന് മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇപ്പോൾ അതിനെ ഗവർണർ ഇങ്ങനെ ശാസിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ താക്കീത് കൊടുത്തത് കൊണ്ടോ, ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ ഇദ്ദേഹം ഇങ്ങനെ, ഇന്നലെ അതിന് മറുവഴി കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ അതിന് മറുവഴി കണ്ടുപിടിക്കും. അല്ല, അതിനകത്ത് നമ്മളിപ്പം ഗവർണർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറയുക എന്നുള്ളതാണ് ഇപ്പൊ ഈയിടെയായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ അങ്ങനെ തീർച്ചയായും അദ്ദേഹം രാവിലെ ഇറങ്ങിയപ്പോൾ അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, അത് ആർക്കും നമുക്ക് മാറ്റിവെക്കാനാവില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്, നിയമം വിട്ട് നോംസ് വിട്ടോ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സ്വജനപക്ഷ പിന്നെ നിയമനങ്ങളും അവിടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അത് എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ്. അതിന് ആർക്കും നിഷേധിക്കാനാവില്ലല്ലോ. അല്ല, പ്രിയ വർഗീസിനെ കുറിച്ചാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രിയ വർഗീസ് മാത്രമല്ല, വൈസ് ചാൻസലറുടെ നിയമനം മുതൽ നമ്മൾ തൊടുന്നതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പുതിയ പെമ്പിള്ളേരെ വന്ന് കല്യാണ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്ക് അവൾ ചെയ്യുന്ന എല്ലാം തെറ്റെന്ന് പറയും പോലെ ഗവർണർ പറയുന്നതും ചെയ്യുന്ന എല്ലാം തെറ്റെന്ന് പറയാൻ നോക്കൂല. ഗവർണറുടേതായ ചില അധിക പ്രസംഗങ്ങളുമുണ്ട്, കുറെ പിന്നെ ഓവർ സ്മാർട്ട് കാണിക്കുന്ന ഏർപ്പാടുമുണ്ട്, തരി രാഷ്ട്രീയ കാരണമുണ്ട്. പിന്നെ പക്ഷെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 100% നിഷ്പക്ഷമതിയിൽ സമ്മതിക്കേണ്ടി വരും. കാരണം പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും മാത്രം മതിയോ ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ? അത് ഒരു 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 കാലത്തും ഇങ്ങനെ ഒരു ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഒരു കാലത്തും ഇപ്പൊ LDFനെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകയായിപ്പോയി, അല്ലെ പാർട്ടി പ്രവർത്തകന്റെ ഭാര്യയായിപ്പോയി, അതുകൊണ്ട് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ കിട്ടേണ്ടെന്നാണോ അങ്ങയുടെ? അതല്ല, അതല്ല, ഇത് രണ്ടും രണ്ടാണ്. പാർട്ടി പ്രവർത്തക ആയിപ്പോയി ഇതുകൊണ്ടായതല്ല, പാർട്ടി പ്രവർത്തക ആയതുകൊണ്ട് ആക്കിയതാണ്. ആയതല്ല, ഇതിപ്പോ എന്തെല്ലാം സെലക്ഷൻ കമ്മിറ്റിയും കാര്യങ്ങളുമുണ്ട്, അതൊന്നും ആരും കാണുന്നില്ലല്ലോ. ആരും കാണുന്നില്ലല്ലോ. അപ്പോ പിന്നെ എല്ലാം അനധികൃതമായി എല്ലാ നിയമവും കഴിഞ്ഞതിന് ശേഷം എല്ലാ നിയമനങ്ങളും അനധികൃതമായെന്ന് പറയുന്ന എല്ലാ നിയമനങ്ങളും ഒരു നിയമനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണെങ്കിൽ UDF ഭരിച്ചപ്പോൾ ഇവിടുത്തെ എത്രയോ നേതാക്കന്മാരുടെ ഭാര്യമാര് എവിടെല്ലാം ജോലിക്ക് കയറി, ആരെല്ലാം ബന്ധുനിയമനം നടത്തി, ബന്ധുനിയമനം നടത്തിയാൽ ആരെല്ലാം പ്രതികൂടിലായി, ഇതെല്ലാം എല്ലാ ഭരണത്തിൽ വരുന്ന പാർട്ടികൾ വരുമ്പോഴും എല്ലാ ഭരണത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാർ വരുമ്പോഴും മന്ത്രിമാർ വരുമ്പോഴും എല്ലാം ചെയ്യാറുള്ള കാര്യങ്ങളാണ്. ഇതിപ്പം രാഷ്ട്രീയക്കാരന്റെ ഭാര്യ ആയതുകൊണ്ട് അവന് ജോലി അവർക്ക് ജോലി എടുക്കേണ്ടതുണ്ടോ? അത് അതിനകത്ത് ഇത് നമ്മളൊരു തർക്കത്തിലേക്കല്ല. ഇതൊരു ഒരു പണ്ടൊക്കെ LDF ആണെങ്കിലും UDF ആണെങ്കിലും സാറിന് ചെയ്യാറുള്ള പൊതുപ്രവർത്തകർ ചിലപ്പോൾ അവർക്ക് വേറെ ജോലിക്ക് സമയമില്ലായിരിക്കും. പലരും ചെയ്യാറുള്ളത് ഭാര്യമാർക്ക് സഹകരണ സംഘങ്ങളുടെ ജോലി വാങ്ങി കൊടുക്കുന്നതായിരുന്നു പണ്ടുണ്ടായിരുന്ന ഒരു ആചാരം. അത് ഏത് മുന്നണിയാണെങ്കിലും ഇപ്പൊ അത് മാറി ഈ ഇങ്ങനെ ഒരു വന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരു അവന് എലിജിബിൾ അല്ലെങ്കിൽ യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അവരതിനകത്ത് യോഗ്യതയാണ്. ഡോക്ടർ പ്രിയവർഗീസ് തീർച്ചയായും അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ്, ക്വാളിഫൈഡ് ആണ്. അത് പക്ഷെ അവര് ഒരു ഒരു മൊടത ന്യായം പറഞ്ഞിരിക്കുന്ന അവര് PhD എടുത്തിട്ട് 8 വർഷം ആയില്ല പോലും. PhD അവര് സർവീസ് കയറിയിട്ട് എടുത്താൽ മതി. ഇവരെ ചലഞ്ച് ചെയ്തിരിക്കുന്ന ആളിന് ആദ്യം 26 വർഷം സർവീസ് ഉണ്ടെന്നാണ് നമ്മൾ എല്ലാവരും അന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് ഇതിന് 12 വർഷം താഴെ സർവീസ് ഉള്ളൂ എന്നാണ്. ഈ ചലഞ്ച് ചെയ്തിട്ടുള്ള ആളുകൾ അധ്യാപന പരിചയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ? അതെ. ഈ ആഫീസിലിരുന്ന് ക്ലാർക്ക് പണി നടത്തിയിട്ട് അതിനെ അധ്യാപക പരിചയമാക്കി എടുക്കാനും പോകും. അല്ല, അത് PhD ഉണ്ടല്ലോ. അധ്യാപികയായിരുന്നു പ്രിയ വർഗീസിന്റെ കേസിൽ. പ്രിയ വർഗീസ് അധ്യാപികയായിരുന്നു. അത് എത്ര വർഷം ഇതിന്റെ അകത്ത് നോംസ് പറയുന്നുണ്ട്? അതില്ല, അവിടെയാണ് പ്രശ്നം. നോംസ് അനുസരിച്ച് ഇതെല്ലാം ശരിയാണെന്ന് പറയുക, അത്രേ ഉള്ളൂ.
ഇപ്പൊ നമ്മുടെ എല്ലാം ശരിയാണ്. അപ്പൊ എന്തായാലും നേരത്തെ ഒരു വാദ്യം പറഞ്ഞല്ലോ, പാർട്ടിക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആയതുകൊണ്ട് ആയി കൂടെ ആകാം, നിങ്ങൾ ട്രോട്ടോ എടുത്തോ, അപ്പൊ പ്രശ്നമില്ലല്ലോ. അല്ല അതങ്ങനെയല്ല, പാർട്ടിയുടെ പാർട്ടിയുടെ സ്ഥാപനമാണോ യൂണിവേഴ്സിറ്റി? അല്ലല്ലോ, അത് ജനങ്ങളുടെ സ്ഥാപനം. അതല്ല, പാർട്ടിക്കാരായതുകൊണ്ട് പാടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരി, ആയിക്കോ, കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി നിയമമുണ്ട്, നോംസ് ഉണ്ട്, അത് വിട്ടിട്ട് ആര് ചെയ്താലും ശരി, മുമ്പ് യു ഡി എഫ് ചെയ്താലും ശരി, ഇപ്പൊ എൽ ഡി എഫ് ചെയ്താലും ശരി, അതെല്ലാം തെറ്റെന്നാണ് പറയണത്. പണ്ട് യു ഡി എഫ് ചെയ്തിട്ടില്ല എന്നല്ലേ പറയണത്, പക്ഷേ ചെയ്യുമ്പോൾ പണ്ട് യു ഡി എഫ് ചെയ്തുകൊണ്ട് ചെയ്യണമെന്നില്ല. ഒരു കാര്യമുള്ളത്, പണ്ടത്തെ ആളുകൾ നമ്മൾ പറയുമല്ലോ, ഈ നിലാവുണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്നവരാകരുത് എന്ന് പറയുന്നത്, വിളിക്കുന്നവരാകരുത്, കുറച്ചൊന്ന് പല പല വിളിക്കുന്നവരെങ്കിലും. പക്ഷെ ഒരു നിലാവ് കണ്ടുകൊണ്ട് നേരം വിളിക്കാനല്ലോ. ഇല്ല, അതുമില്ല. പക്ഷെ എന്തായാലും, പക്ഷെ മുഖ്യമന്ത്രി ഇന്നും ഗവർണറുടെ ഇത്തരം കാര്യം ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് പരസ്യപ്രചാരണത്തിൽ നടത്തിയിട്ട്. അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. മറുപടി നടക്കുന്ന പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് എതിർപ്പുണ്ടെന്നുള്ളത് അദ്ദേഹത്തുമായിട്ട് അടുപ്പമുള്ള ആളുകൾ നമുക്ക് പറയാം. എന്തോ ഈ മൗനം കൊണ്ടാണോ എതിർപ്പ്? മൗനമല്ല, മൗനത്തിന്റെ അതല്ല, പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് പിന്നെ വിയോജിപ്പുണ്ട്. പിന്നെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എപ്പോഴും അങ്ങനെ അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ കാര്യം നോക്കണം, പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കണം, കൂടെ നിൽക്കുന്ന ആളുകളുടെ ഇത് നോക്കണം, പല പല ഘടകങ്ങളും. അദ്ദേഹം പാർട്ടി താല്പര്യങ്ങൾ, പാർട്ടിക്കാരുടെ താല്പര്യങ്ങളല്ല അവർ, പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. അദ്ദേഹം പാർട്ടിയിലെ താഴെ കിടയുന്ന വളർന്നു വന്ന ഒരാളാണ്. പല ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മുകളിലോട്ട് പടിപടിയായിട്ട് വളർന്നു വന്ന മുഖ്യമന്ത്രി കസേലിരിക്കുന്നതാണ് സഹ പിണറായി വിജയൻ ആണല്ലോ. അദ്ദേഹത്തിന്റെ ഭരണത്തില് ഈ പിന്നെ അഴിമതികൾ ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വാസം, ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വാസം. അദ്ദേഹം വ്യക്തിപരമായി പേഴ്സണലായിട്ട് കറപ്റ്റും അല്ല, അദ്ദേഹം അങ്ങനെ അതേ ഉള്ളൂ. അതിപ്പോ എല്ലാവർക്കും അത് ഈ പിണറായിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കെ കെ രാഗേഷിന്റെ ഭാര്യയാണ് ഈ പ്രിയ വർഗീസ്. തർക്കമൊന്നുമില്ലല്ലോ, ഒരു തർക്കവും. അപ്പൊ പ്രിയ വർഗീസ് ക്വാളിഫൈഡ് ആണെന്നുള്ളതിനകത്ത് തർക്കമുണ്ടോ? ആ നോംസും നിയമവും പരിശീലിക്കുന്ന ഇതില്ല. അതിനൊരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി ശുപാർശ ചെയ്തനുസരിച്ചാണ് അവരെ ആക്കിയത്. അവർക്ക് അവർക്ക് 4 പി എച്ച് ഡിയോ 25 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ എന്നുള്ള അല്ല ഇവിടെ ഇഷ്യൂ. നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പോസ്റ്റിൽ നിയമിക്കുമ്പോൾ ഇന്ന ഇന്ന നോംസ് അല്ലെങ്കിൽ ഇന്ന ഇന്ന ചട്ടങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് നിയമിക്കാവൂ എന്നുണ്ട്, അതിന് കടവരുന്നതായി പോകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ. ഈ സേവ യൂണിവേഴ്സിറ്റി എന്തിനാ കോടതി കയറിയത്? അത് ശരിയാണെന്ന് അവർ സമ്മതിച്ച് അവർ അംഗീകരിച്ചല്ലോ കോടതി, അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ പിന്നെ ഈ നമുക്ക് എന്തിനാ പിന്നെ എനിക്ക് നിയമം? ഏത് കാര്യത്തിനും നമുക്ക് ഇവിടെ ഒരു നിയമമുണ്ട്, ചില പിന്നെ ചട്ടവട്ടങ്ങളുണ്ട്, ഇതെല്ലാം വിട്ടിട്ട് പിന്നെ സ്വന്തമായിട്ടൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഗവർണർ പറഞ്ഞത്, എന്നെ ഇരട്ടത്തിരുത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് കയ്യിലിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പം ഞാനും ഒരു ഗവർണറുടെ പല കാര്യങ്ങളിലോട്ട് 100% വിയോജിപ്പുള്ള ആളാണ്. കാരണം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് പുറത്ത് കുതിര കയറാൻ അദ്ദേഹത്തിന് ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. പക്ഷേ അതല്ല അദ്ദേഹം പറയുന്നതാണ്. അല്ലെ, ഞാൻ ഒന്ന് പറഞ്ഞു തന്നിട്ട് എന്താ പറഞ്ഞത്? നിയമം വിട്ട് ഞാൻ ചെയ്യില്ല, നോംസ് വിട്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നു. അതാണ് ഈ ഗവർണറുടെ എല്ലാ പിന്നെ എല്ലാ സംസാരങ്ങളും എല്ലാ വാക്കുകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം കുഴിയെണ്ണാൻ നടന്നു, റോഡിലെ കുഴിയെണ്ണാൻ നടന്നു, ഇത് അംഗീകരിക്കുന്നു. ഗവർണർമാരെ ഇറങ്ങിയടക്കോ, ഗവർണർക്ക് ഗവർണർക്ക് പദവിയുണ്ട്, ഗവർണർക്ക് ഒരു അച്ചടക്കം വേണം. ഗവർണറിന്റെ പോസ്റ്റ് എന്താണ്? അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ വില എന്താണ്? എന്താണ് അവരുടെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്? ഏക ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലുള്ളത്, സംസ്ഥാനത്തിൽ. ആ സർക്കാരിനെ തകർക്കാം, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തകർക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തേയില്ല. തനി രാഷ്ട്രീയക്കാരന്റെ രീതിയിലാണ് പല കാര്യങ്ങളിലും. അതെ, അദ്ദേഹം രാഷ്ട്രീയക്കാരനാ. അതുകൊണ്ടാ ഈ കുഴിയെണ്ണ നടന്ന ഏർപ്പാടെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ തരംതാഴുകയായിരുന്നു ഒരു ഗവർണർ എന്നുള്ള നിലയിൽ. അദ്ദേഹം ആദിവാസി ഊരിൽ പോയതാണ്, അപ്പോഴാണ് കോട്ടൂരില് പോയത്. ആദിവാസി നേരത്തെ ആദിവാസികളെ കാണാമെന്ന് പറഞ്ഞിരുന്നു, അതിനനുസരിച്ച് അദ്ദേഹം പോയി, നല്ല കാര്യം. പക്ഷേ അവിടെ ചെന്ന ഉടൻ തന്നെ പത്രക്കാരെ കണ്ട ഉടനെ ഇതാ കണ്ടില്ലേ കുഴി എണ്ണിക്കോ എന്ന് പറയുന്നത്, അത് അവിടെയാണ് തെറ്റിയത്. സർക്കാരിന്റെ പ്രചാരണം എന്താവും നോക്കിയിരിക്കാം. അതെ, തീർച്ചയായിട്ടും.